നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് ഒരു മാരേജ് ലൈഫ്? മാരേജ് ചെയ്യും, ഒബ്വിയസ്ലി ഞങ്ങളുടെ ഒരു ഡ്രീമാണ്, ഡ്രീമാണ് അത്, വൺ ഓഫ് ആവർ ഡ്രീം. ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് ആൾക്കാർക്ക്, എങ്ങനെയാണ് ആ ഒരു സാധനമായിരിക്കും. സെക്സ് എന്ന് പറയുന്ന അവർക്ക് ഒരു ചിന്ത ഉണ്ട് ഇങ്ങനെ നടക്കാവുള്ളൂ, ഒരു ടാബു ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെയായിരിക്കണം, ഒരു വജൈന ഒരു പെനിസ് ഉണ്ടെങ്കിലും നടക്കത്തുള്ളൂ എന്നാണ്. ബട്ട് ഡിപെൻഡ്സ് ഓൺ പീപ്പിൾ, നമുക്ക് എങ്ങനെയാ പ്ലഷർ കിട്ടുന്നത് നമ്മളാ തീരുമാനിക്കണ്ടേ. അമ്മയുടെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് പുള്ളിക്കാരൻ മോശമായിട്ട് പെരുമാറാൻ ശ്രമിച്ചു, വെറുതെ റീച്ചിന് വേണ്ടിയിട്ട് വെറുതെ പറയാണെന്നുള്ള വായിച്ചു. ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? അയാൾ ഇപ്പോഴും ആ വീട്ടില്, കാരണം എനിക്ക് ഇനിയൊരു സിസ്റ്റർ ഉണ്ട്, അപ്പൊ അവളെ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്കിത് പറയണം. നാളെ അവക്ക് ഇങ്ങനെ ഇത് വരികയാണെങ്കിൽ അവക്ക് അവളെ വിശ്വസിക്കുമെന്നൊന്നും എനിക്കറിയില്ല. ബോയ്ഫ്രണ്ട് ആയിട്ട് ഞാനുണ്ട്, എളാപ്പയായിട്ട് ഞാനുണ്ട്, ഫ്രണ്ട് ആയിട്ട് ഞാനുണ്ട്, ബ്രദർ ആയിട്ട് ഞാനുണ്ട്, ഫുൾ ഓപ്ഷൻ. ആ എല്ലാതുമായിട്ട് ഒരാളെ ഓപ്ഷനൽ ആണ്. സെലിബ്രിറ്റീസ് കാര്യങ്ങൾ, ഐ വി എഫും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആരും ആരും അതിനെപ്പറ്റി സംസാരിക്കൂല. ഇപ്പൊ നമ്മൾ ചെയ്യുകയാണെങ്കിലാണ് ഇത് വേറൊരാണെന്നല്ലേ, വേറെ ആണ് അത്. ഇഷ്യൂവിനൊക്കെ മുന്നേ ഒരു ലൈഫ് ഉണ്ടായിരിക്കുമല്ലോ നമ്മുടെ പാരന്റ്സിന്റെ കൂടെ ഒക്കെ, ആ ഒരു ഫാമിലി അതൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? പിന്നെ മിസ്സിംഗ് ഒന്നുമില്ല. എനിക്ക് ബ്രദർ ഉണ്ട്, അവനൊന്നും അറിയൂല. അപ്പോ ഇവനോടൊക്കെ പാരന്റ്സ് ഫീഡ് ചെയ്ത് കൊടുക്കുന്ന വേറെ രീതിയിലാണ്. ഞാൻ വേറെ എന്തിനോ പോയി, ഞാൻ വേറെ പണിക്ക് പോയി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ ഫീഡ് ചെയ്യുന്ന. ബാച്ചലർ ലൈഫ് വാസ് ബെറ്റർ എന്ന് തോന്നിയിട്ടുണ്ടോ? ഒഫൻഡഡ് ആവരുത്, എന്നാലും ഞാൻ ചോദിക്കുകയാണ് ഒരു ഇതിൽ, അവർ ഫ്രണ്ട്ലി ആയിട്ട് എടുത്താൽ മതി. ഇപ്പം കുറെ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോ നിങ്ങൾ ഇപ്പോഴും എപ്പോഴും പാരന്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ കുറ്റം പറയുന്ന, പക്ഷെ അവരൊരിക്കൽ പോലും നിങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വന്ന വീഡിയോ ചെയ്യുക, എന്റെ മക്കൾ അങ്ങനെ ചെയ്തു, എന്റെ മക്കൾ ഇങ്ങനെ ചെയ്തു, ഒരിക്കൽ പോലും അവർ പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങളിങ്ങനെ ഒരു ചാൻസ് കിട്ടുമ്പോൾ ഇങ്ങനെ പറയാ, അങ്ങനെ പറയാ, അപ്പൊ എന്തെങ്കിലും ആ ഒരു കുറ്റബോധം തോന്നാറുണ്ടോ? പാരന്റ്സ് അല്ലേ, അല്ല അവർക്ക് അങ്ങനെ വേണമെങ്കിൽ വന്ന് പറയാനൊന്നും അവർക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. പറയാനായിട്ട് അവിടെ എന്തെങ്കിലും വേണ്ടേ? ഒന്നുമില്ല. ഞങ്ങൾ അവരോട് എന്താ ചെയ്ത്? ഒന്നും ചെയ്തില്ല. ഞങ്ങൾ രണ്ടാളും ഇഷ്ടത്തില്ല, അത്രേ ചെയ്തിട്ടുള്ളൂ. അത് വലിയൊരു തെറ്റാണെന്നുള്ളത് പിന്നെ പറഞ്ഞില്ല. ചില ഫാമിലീസിൽ ഇരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതായത് പുറത്ത് പോകരുത്, പുറത്ത് പോയാൽ നാണക്കേടാണ്, ഞങ്ങൾ റിലേഷൻ അല്ല, അല്ലാത്തുള്ള അങ്ങനത്തെ കാര്യങ്ങള് ഞങ്ങൾ എക്സ്പോസ്ഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഈ ഒരു പറഞ്ഞ കുറ്റബോധം അങ്ങനെ തോന്നിയിട്ടില്ല? ഉള്ളതേ പറഞ്ഞിട്ടുള്ളൂ, ഇല്ലാത്തതൊന്നും എവിടെയും പോയി പറഞ്ഞിട്ടില്ല. മനഃപൂർവ്വം നാണം കെടുത്തണോന്ന് കരുതി പറഞ്ഞതല്ല കേട്ടോ. നമ്മൾ പുറകേ ഇങ്ങനെ വരിക, നമ്മളിനി പറയണ്ട, വേണ്ട, വിട്ടേക്ക എന്ന് കരുതുമ്പോ പിന്നെയും പൊങ്ങി വരിക. നമ്മളെന്താ ചെയ്യണ്ടേ? അപ്പൊ നമ്മള് നമ്മുടെ സേഫ്റ്റിയും കൂടെ നോക്കണമല്ലോ. ഇപ്പോ പാരന്റ്സ് ഇപ്പം നിലവില് തിരിച്ച് റീജോയിൻ ആയിട്ടില്ലല്ലോ? ഇല്ലല്ലോ. അങ്ങനെ ഒരു ചാൻസ് വന്ന ഇനി പോവും? എന്താ ഒപ്പീനിയൻ ഞാൻ പറയാം. ഞാൻ പോവില്ല. അല്ല, ആരിപ്പോ പറയാണോ? തെറ്റുപറ്റല്ല, മനുഷ്യ സഹജല്ലേ, പറ്റിപ്പോയി, ഞങ്ങളോട് ക്ഷമിക്കൂ, തിരിച്ച് ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. അങ്ങോട്ട് പോവില്ല, ഒരു വല്ല വിഷം തന്നാലോ? ഞാൻ പോവില്ല. പേടിയുണ്ട് എനിക്കല്ലേ. തമാശ തമാശ അല്ല, സീരിയസ് ആയിട്ട് അത് ചെയ്യും. കാരണം അത്രക്കും മതം പിടിച്ചു നിൽക്കുന്ന ആൾക്കാരാ, സോ നമുക്കൊന്നും പറയാൻ പറ്റൂല. ഞാൻ വേറൊരു റിലീജിയന്റെ കാര്യം കുറ്റം പറയല്ല, അത്രക്കും അങ്ങനെ ആണവര്. സോ അവരെ പറഞ്ഞിട്ട് കാര്യമല്ല, മതം മാത്രമല്ല, ഭയങ്കര ഈഗോയിസ്റ്റിക്. കാരണം അവരുടെ കാര്യങ്ങൾ പറഞ്ഞു, അവരുടെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇവിടെ ഉമ്മയുടെ കാര്യമാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അവര് പറഞ്ഞതെന്നുള്ള ഒരു ഈഗോയും ദേഷ്യവും വാശിയൊക്കെ നല്ലോണം ഉണ്ട്. ഇവൻ ഞങ്ങളായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു, നമ്മൾ ഇറങ്ങി കഴിഞ്ഞ ഈ കഴിഞ്ഞ വർഷം ഒരു ഹാഫ് ആയപ്പോ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് കുറെ കോള് ഇതൊക്കെ കണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു, ഞാൻ തന്നെ പറഞ്ഞോളൂ, എനിക്ക് താല്പര്യം ഉണ്ടായില്ല, പറഞ്ഞ് എന്നാലും നന്നായാലോ. അതെ, നന്നായാലോ, മനുഷ്യനല്ലേ. ആ ഒരു നോക്കാന്ന് പറഞ്ഞിട്ട് എടുത്ത്, ഇവിടെ താല്പര്യം ഇല്ലാതെ എടുത്ത് എടുത്തു കഴിഞ്ഞോണ്ട് സംസാരിച്ച് വന്ന് 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 അങ്ങനെ വന്ന് പിന്നെ പുള്ളിക്കാര് ചോദിക്കുക, എന്നോടൊക്കെ സംസാരിക്കും, സംസാരിച്ച് ഇവിടെ ഉറങ്ങായിരിക്കും ചില നേരത്ത്. എന്നിട്ട് എന്നോട് സംസാരിക്കുമ്പോ ചോദിക്കും, പതക്കെ ചോദിക്കും, മോളെ എവിടെയെന്ന് പറ, ഉമ്മ വരാ, ഉമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി തരാ, അങ്ങനെ ചോദിക്കും. അപ്പൊ ഞാൻ തന്നെ പതക്കെ അങ്ങോട്ട് പറയും, വേണ്ട ഉമ്മ, ഞാൻ പറയൂല. അതായത് പുള്ളിക്കാരി കളിക്കുക, ഇവള് ഭയങ്കര വൾണറബിൾ ആണെന്ന് പുള്ളിക്കാരിക്ക് അറിയാം. അതുകൊണ്ട് ഇവളോട് ചോദിച്ചു, സ്നേഹം കാണിച്ച് ഓരോ എന്താ പറയാ ഇൻഫോർമേഷൻസ് ഒക്കെ കിട്ടാൻ ശ്രമിച്ചിരുന്നു. സോ ഒക്കെ പോയി, പാളിപ്പോയി പാളിപ്പോയി. പിന്നീട് നമ്മൾ തന്നെ കോണ്ടാക്ട് കട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇപ്പൊ പാരന്റ്സ് എന്തെങ്കിലും മാറും, ഇത് മാറ്റി അക്സെപ്റ്റൻസ് കിട്ടും എന്ന് എപ്പോഴെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അങ്ങനൊരു ഹോപ്പ് ഉണ്ടോ?
ഇവളുടെ പാരന്റ്സിനെ പറ്റിയിട്ട് എനിക്ക് യാതൊരുവിധ ഹോപ്പും ഇല്ല. ഇല്ല എന്റെ പാരന്റ്സിനെ പറ്റിയിട്ടും എനിക്ക് ഹോപ്പില്ല. ഞങ്ങളാണെങ്കിലും ഹോപ്പ് വെക്കാറില്ല ആ ഒരു കാര്യത്തില്. അത് വിട്ട് വേണ്ട. അതായത് ഇനിയിപ്പോ അവർ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരിൽ പോയിട്ട് ഇന്ററാക്ട് ചെയ്ത് അവരുടെ കൂടെ നിന്ന് നമുക്കൊരു പേടി തട്ടി പോയിട്ടുണ്ട്. നമ്മൾ നിന്ന് കുറച്ച് ഞാനും അബ്യൂസ്ഡ് ആയിരുന്നു, ഇവളെ പിടിച്ചു വലിച്ചു കൊണ്ടോ, ഇവളുടെ മൂക്കുന്നൊക്കെ ബ്ലഡ് വന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പേത് കൊണ്ടോ നമ്മളൊക്കെ. അപ്പൊ നമുക്ക് ആ ഒരു സേഫ്റ്റി ആണല്ലോ പാരന്റ്സ് എന്ന് പറയുമ്പോ. ആ ഒരു സംഭവം ഞങ്ങളുടെ അടുത്തുനിന്ന് പോയി. ഇനി നമുക്ക് അങ്ങനെ അറിയില്ല. ഇനിയിപ്പോ നേരക്കാവുകയാണെങ്കിൽ ഫോൺ ത്രൂ വീഡിയോ കോളും എല്ലാം ഉണ്ടല്ലോ, അങ്ങനെയും ആവാം. മിസ് ചെയ്യുന്നുണ്ടോ ഇപ്പൊ ഒരു നമ്മള് ഇപ്പഴാ ഇഷ്യൂവിനൊക്കെ മുന്നേ ഒരു ലൈഫ് ഉണ്ടായിരിക്കുമല്ലോ നമ്മുടെ പാരന്റ്സിന്റെ കൂടെ ഒക്കെ, ആ ഒരു ഫാമിലി അതൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? ഞാൻ മിസ് ചെയ്യുന്നില്ല. എനിക്ക് ഒരു ടോക്സിക് ലൈഫ് ലീഡ് ചെയ്യാൻ താല്പര്യമില്ല. അല്ല, റിലേഷൻഷിപ്പ് ഇരിക്കുന്നതിന് മുന്നേ അതെന്നെ പറഞ്ഞ ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിരുന്നു. കാരണം ഞാനല്ലാണ്ട് അവിടെ നിന്നോണ്ടിരുന്നേ, എന്നെ വേറെ ആൾക്കാരെ പിടിച്ച് കെട്ടിക്കാൻ നോക്കുന്നത്, എന്നോട് പോലും ചോദിക്കാണ്ട് ഇതാക്കാൻ നോക്കുന്നത്. സോ എനിക്ക് മിസ്സിംഗ് ഒന്നുമില്ല. എനിക്ക് ബ്രദർ ഉണ്ട്, അവനൊന്നും അറിയൂല. അപ്പോ ഇവനോടൊക്കെ ഇവര് പാരന്റ്സ് ഫീഡ് ചെയ്ത് കൊടുക്കുന്ന വേറെ രീതിയിലാണ്. ഞാൻ വേറെ എന്തിനോ പോയി, ഞാൻ വേറെ പണിക്ക് പോയി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ ഫീഡ് ചെയ്യുന്നത്. ചെറിയ മക്കളല്ലേ, തെറ്റിദ്ധരിക്കും. സോ എനിക്കെന്നെ സിസ്റ്ററിനെ മിസ് ചെയ്യലുണ്ട്. ഞാനും അവളും നല്ലൊരു എന്താ പറയാ, അങ്ങനെ ഭയങ്കര ബോണ്ടിങ് അങ്ങനെ അതൊന്നും അല്ലായിരുന്നു. ഞങ്ങള് നല്ല അടിയും മുടിവലിയും. പക്ഷേ പുറത്തുനിന്ന് അറിയില്ല എന്തെങ്കിലും ഞാൻ കേറും, ഞാൻ അവളെ ഡിഫെൻഡ് ചെയ്ത് അങ്ങനെ നിക്കും. ഭയങ്കര അടിയും കാര്യങ്ങളും ആണെങ്കിലും എന്റെ സിസ്റ്റർ എന്ന് പറഞ്ഞ എന്റെ ആണല്ലോ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഇതാണ്. പക്ഷെ ഇപ്പൊ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവളെ മിസ് ആവൂന്ന്, പക്ഷെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ നമ്മള് പൊതുവേ ഉണ്ടല്ലോ ഒരു എന്താ പറയാ, കല്യാണം കഴിച്ചാല് അല്ലെങ്കിൽ ഇപ്പൊ ഒരാണോ ഒരു പെണ്ണും കല്യാണം കഴിക്കുന്നു, കുറച്ചാളെ കുട്ടി കുടുംബം അങ്ങനെ ആ ഒരു ഒരു നമ്മുടെ സൊസൈറ്റി ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സാധനം ഉണ്ട്. അപ്പൊ അത് ഇന്നൊക്കെ ഭയങ്കര സധൈര്യം മുന്നോട്ട് വന്ന രണ്ട് കുട്ടികളാണ് നിങ്ങള്. അപ്പൊ നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ്, ഒരു മാരേജ് ലൈഫ് ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഒരു കോൺസെപ്റ്റ് ഉണ്ടോ? മാരേജ് ലൈഫ് ഞങ്ങൾക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ ചെയ്യാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടേ ഞങ്ങളൊരു മാരേജിനെ പറ്റി ഞങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. നമ്മുടെ കാര്യം മാരേജ് ചെയ്യും, ഒബ്വിയസ്ലി. എന്താ പറയുക, ഞങ്ങളുടെ ഒരു ഡ്രീമാണ്, അത് വൺ ഓഫ് ആർ ഡ്രീം. അപ്പം മാരേജ് ഉണ്ടാവും. പിന്നെ മാരേജിൽ എന്താ പറയുക, ഞങ്ങൾക്ക് കുറേ ഡ്രീംസ് ഉണ്ട്, ഇങ്ങനെ നടക്കണം മാരേജ്. ഞങ്ങൾക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്, വെക്കേഷനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു പ്ലാൻ ഉണ്ട്. അപ്പോ അത് ഞങ്ങൾ ഇനി ഒന്നുകൂടെ സെറ്റിൽ ആവാനുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് അതൊക്കെ ഒന്ന് റെഡി ആയിട്ടും എന്നിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. കുറച്ച് ടൈം എടുത്താലും നല്ലൊരു നല്ല രീതിയിൽ നടത്തണം ഞങ്ങൾക്ക്. അപ്പൊ എങ്ങനെ മാരേജിന്റെ സമയത്ത് ഈ പറഞ്ഞ പാരന്റ്സിനെ അറിയിക്കോ അല്ലെങ്കിൽ വിളിക്കോ, ക്ഷണിക്കോ? ഓബ്വിയസ്ലി ക്ഷണിക്കൂന്ന് പറഞ്ഞാ ഞങ്ങൾ ലെറ്റർ അടക്കും. ഐ മീൻ ലെറ്റർ മീൻസ് ഇൻവിറ്റേഷൻ വരണ്ടെന്ന് പറയാനാണ്. ഇപ്പൊ നമ്മള് മാരേജിനെ കുറിച്ച് സംസാരിക്കുമ്പോ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഒരുപാട് ഫേസ് ചെയ്ത ഒരു ചോദ്യമായിരിക്കും, നാളെ നിങ്ങൾക്ക് ഒരു തലമുറ വേണ്ടേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊഞ്ചിക്കാൻ കുഞ്ഞുവാവ വേണ്ടേ, അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇപ്പൊ ഇന്റർവ്യൂസിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും എല്ലാത്തൊന്നും ഫേസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇവിടെ ഒരു ഇന്റർവ്യൂസിൽ പറഞ്ഞു പട്ടിക്കുട്ടികൾ മതി, എവിടെയോ പോയി സെറ്റ് പുറത്തു പോയി സെറ്റിൽ ആയിട്ട് കൊറേ ഡോഗ്സും കൊറേ പെറ്റ്സും അത് മതി ഞങ്ങൾക്ക് താലോലിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഡീപ് ഇൻസൈഡ് ഒരു ആ ഒരു ഇത് ഉണ്ടാവില്ല. ഒബ്വിയസ്ലി ഒബ്വിയസ്ലി ഫ്യൂച്ചറിൽ ഉണ്ടാവൂലേ. അതായത് നമുക്കിപ്പോ കുട്ടികൾ വേണമെങ്കിൽ ദേർ ഇസ് ടെക്നോളജി, നമുക്ക് കുട്ടികൾ വേണേൽ നമുക്ക് ഉണ്ടാകും. ഇപ്പൊ അത് എന്താ പറയാ, സെലിബ്രിറ്റീസ് കാര്യങ്ങൾ ഐ വി എഫും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോ ആരും അതിനെപ്പറ്റി സംസാരിക്കൂല. ഇപ്പൊ നമ്മൾ ചെയ്യുകയാണെങ്കിലാണ് ഇത് വേറൊരാണുണ്ടതല്ലേ, വേറെ ആണ് അത് അത് ഭയങ്കര ഒരു കോൺട്രവേഴ്സി ആവുന്നത് അവിടെ ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കുമ്പോ. ഇപ്പൊ ഞങ്ങൾ കറന്റ്ലി അങ്ങനത്തെ ഒരു ചിന്ത അല്ല. ഫ്യൂച്ചറിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നെങ്കിൽ അഡോപ്റ്റ് ചെയ്യും, ബിക്കോസ് കൊറേ പേര് അനാഥയായിട്ടിരിക്കും. കൊറേ പേര് അനാഥയായിരിക്കുന്നുണ്ട്, ഒന്നെങ്കിൽ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യും. അത് ഞങ്ങൾ വലിയൊരു ഡ്രീമാണ് അഡോപ്റ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ. ഇപ്പൊ നമ്മൾ ഹെയറിനെ കുറിച്ച് സംസാരിച്ച സമയത്ത് ഇതും കേട്ട് മടുത്തൊരു ചോദ്യമായിരിക്കും, ആ ഹെയർ കട്ട് ചെയ്തു. അപ്പൊ ഇനി വേറൊരു ചോദ്യം ഉണ്ടാവും, നിങ്ങളിൽ ഇപ്പൊ ആരെങ്കിലും എന്താ പറയാ
ആണായിട്ട് മാറാൻ തീരുമാനിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ആസ് എ ഗേൾ എന്നുള്ള രീതിയിൽ തന്നെ ഐഡന്റിഫൈ ചെയ്ത് മുന്നോട്ട് പോകാനാണ് ആഗ്രഹം? രണ്ടുപേരും ഗേൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന പറയുന്ന ആൾക്കാരെ താല്പര്യം അവര് പറഞ്ഞതാണ്. പക്ഷെ അത് ആക്ച്വലി മുടി വെട്ടിയ പൊതുവെ ആൾക്കാർക്ക് അങ്ങനെ ഒരു ചിന്താഗതിയാണ്. എത്ര പേര് മുടി വെട്ടിയിട്ടുണ്ട്, പെൺകുട്ടികളാവട്ടെ ആൺകുട്ടികളാവട്ടെ, എത്ര പേര് മുടി നീട്ടിയ ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാരും നമ്മൾ അങ്ങനെ ജെൻഡർ വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്ത് അവരെ പോയി വിളിക്കും, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റൂല. പക്ഷെ ഇവളെ അങ്ങനെ ആണാക്കി പറയുന്നു, എന്നെ പെണ്ണാക്കി പറയുന്നു. അവർക്ക് രണ്ട് പെൺകുട്ടികളും ഒരുമിച്ച് ജീവിക്കുന്നത് കണ്ടിട്ട് റിലേഷനിലാണെന്ന് പറഞ്ഞിട്ട് കണ്ണുകടി. അപ്പൊ അവരുടെ ഒരു സമാധാനത്തിന് ഒരാൾ ആണാക്കി കാണുകയാണ്. അപ്പൊ അവരുടെ ഒരു മൈൻഡിലുണ്ട് മുടി കുറവ് അങ്ങനത്തെ ഒരു ഇതുണ്ടാവുമല്ലോ, അതുകൊണ്ടൊന്നും എന്റെ തലയിലിടുന്നു. സൊസൈറ്റി കുറച്ച് കാര്യങ്ങള് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ റൂൾസ് ഒക്കെ ബ്രേക്ക് ചെയ്തത് കൊണ്ട് തന്നെ നോട്ടപ്പുള്ളികളായി എത്രയുള്ളൂ. ഓക്കെ, ഞാനൊരു കമന്റ് കണ്ടു, അത് വായിക്കാം. ഓക്കെ, നിങ്ങൾ നല്ല റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, അത് വരക്കാം, അത് വായിക്കണ്ട. അത് ഇപ്പം ആ ഒരു ടൈമിന്റെ കിയാമത്തെ നാളിന്റെ അടയാളമാണ് ഈ രണ്ട് പെണ്ണുങ്ങളും. പെണ്ണും പെണ്ണും എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, റമദാൻ ഒക്കെ ആയി മനസ്സിരുത്തി പടച്ചവനോട് ദുആ ചെയ്യ്. നിങ്ങൾ അതിന് കമന്റ് കൊടുത്തിട്ട് റിപ്ലൈ കട്ട് ചെയ്തോ. ഓക്കെ, അപ്പൊ റിപ്ലൈ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇതേപോലത്തെ കൊറേ കമന്റ്സ് തരാറുണ്ട്, എസ്പെഷ്യലി ഇനിയിപ്പോ വരും കുറച്ച് രണ്ടു ദിവസം കൂടി കഴിഞ്ഞ് ഇങ്ങനത്തെ മേളയായിരിക്കും. അതിനോടൊക്കെ എങ്ങനെയാ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത്? ഇപ്പൊ നിങ്ങൾ എല്ലാ കമന്റ്സിനും ഇങ്ങനെ റിപ്ലൈ കൊടുക്കാറോ? ഇല്ല, ഞങ്ങള് സംഭവം എന്നറിയോ, ഞങ്ങളുടെ ഇടക്ക് ഇങ്ങനെ ഫ്രീ ആയിരിക്കും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യും, ഒരു ടൈം പാസ് ഇടക്ക് വേറെ പരിപാടി ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്യും. ഇങ്ങനെ എന്താ പറയാ, ഭയങ്കര അട്രാക്റ്റീവ് ആയി തോന്നുന്നത്, ഒരു പണിയില്ലല്ലോ, എടുത്ത് വായിക്കും, കമന്റ് റിപ്ലൈ കൊടുക്കും, അതാണ് സമയം. എല്ലാം ഒന്നും നമ്മൾ ഇങ്ങനെ നോക്കി റിപ്ലൈ ഒന്നും കൊടുക്കലില്ല. ഇപ്പോ നമ്മൾ ഈ ഒരു നിങ്ങളുടെ ഇഷ്യൂ ഒക്കെ നടക്കുന്ന സമയത്ത് ഇപ്പൊ ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ അത് ഫേക്ക് സപ്പോർട്ട് ആയിരിക്കും. കൂടെ ഉണ്ട് എന്ന് തോന്നിപ്പിച്ചിട്ട് പക്ഷെ പുറകിൽ നിന്ന് കുത്തുന്ന, അല്ലെങ്കിൽ പുറകിൽ നിന്ന് പണി തരുന്ന ടൈപ്പ് ഓഫ് സപ്പോർട്ട്സ്, ഫേക്ക് സപ്പോർട്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതേപോലെ തന്നെ അടുത്തുള്ള ആൾക്കാർ ചൂഷണം ചെയ്യാനും മുതലെടുക്കാനൊക്കെ ശ്രമിക്കുന്ന സിറ്റുവേഷൻ. ഇപ്പൊ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ അമ്മയുടെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് പുള്ളിക്കാരൻ മോശമായിട്ട് പെരുമാറാൻ ശ്രമിച്ചു. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അത് എന്താണ് ഇങ്ങനെ, ചിലപ്പോ അത് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണോ? പക്ഷെ ഇപ്പൊ നിങ്ങൾ അതിനെ കുറിച്ച് ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചത് കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഫാമിലി ഭാഗത്ത് നിന്ന് ഇഷ്യൂസ് വരികയോ, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്തു? കാരണം അമ്മയുടെ സിസ്റ്ററിന്റെ ഭർത്താവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാദറിന്റെ തുല്യാണല്ലോ. അങ്ങനെ ഒരു വ്യക്തിന്റെ അടുത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ ഏതൊരു ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഏതവരാണെങ്കിലും നമ്മളൊന്ന് പാളിപ്പോകും. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെയായിരുന്നു ഫേസ് ചെയ്തത്? ആൻഡ് സ്റ്റിൽ ഇപ്പൊ അതിന് ഇങ്ങനെ തുറന്നു പറഞ്ഞതിന് ശേഷം ഇപ്പൊ എങ്ങനെയാണ് അവിടെ നിന്നുള്ളൊരു റിസൾട്ട്? ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ തുറന്നു പറഞ്ഞതിന് ശേഷം റിസൾട്ട് എന്താന്ന് നമ്മളിപ്പോ എന്താ പറയാ, കോണ്ടാക്ട് ഇല്ല, അപ്പൊ നമുക്ക് അറിയില്ല അവിടെ എന്താ നടക്കുന്നതെന്ന്. മേബി ഡിസ്കഷൻസ് പോകുന്നുണ്ടോ, ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ഇവര് കുറ്റം പറഞ്ഞല്ലോ, സ്റ്റിൽ അയാൾ അയാളുടെ ഭാഗം ന്യായീകരിച്ചു. ഞങ്ങളടുത്ത് തെളിവില്ല, ഞങ്ങൾ ഐ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ കേട്ടതാണ്. അപ്പൊ ഞങ്ങളടുത്ത് റെക്കോർഡ് ചെയ്യാനുള്ള ഫോണ് പോലും ഞങ്ങളെടുത്തില്ല, എല്ലാവരും വാങ്ങി വെച്ചതാണ്. പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട് എന്താ പറയാ, വെറുതെ റീച്ചിന് വേണ്ടിയിട്ട് വെറുതെ പറയാണെന്നുള്ളത് വായിച്ചായിരുന്നു. ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും പറയാൻ താല്പര്യപ്പെടാത്ത ഒരു കാര്യമാണ്. പക്ഷെ ഇത് അറിയണം, കാരണം അയാൾ ഇപ്പോഴും ആ വീട്ടില്, കാരണം എനിക്ക് ഇനിയൊരു സിസ്റ്റർ ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ആൾക്കും എന്റെ ഉമ്മക്ക് താഴെ രണ്ട് സിസ്റ്റേഴ്സാ, അവർക്ക് മക്കളായിട്ട് വന്ന ഫുൾ ആൺകുട്ടികളാണ്. അപ്പൊ അവർക്ക് പെൺകുട്ടികളില്ല. എന്റെ സിസ്റ്റർ അവിടെ ഉണ്ട്, എന്റെ ഉമ്മയുടെ. അപ്പൊ അവളവിടെ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്കിത് പറയണം. നാളെ അവർക്ക് ഇങ്ങനെ ഇത് വരികയാണെങ്കിൽ അവർക്ക് അവളെ വിശ്വസിക്കാന്നൊന്നും എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഇത് പറഞ്ഞുകൊണ്ട് തന്നെ അയാളൊന്നുകൂടെ കെയർഫുൾ ആവും. അപ്പൊ ആ ഒരു ഇതുണ്ട്. ഞാൻ അവളോട് അടുക്ക് പറയും, നീ മറവാ എന്റെ സിസ്റ്ററിന്റെ പേര്. അപ്പൊ അവളുടെ കാര്യം എന്തായിരിക്കും? ഇനി അവളാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് വീക്കാണ് അവള്, അതായത് ഇങ്ങനെ പെട്ടെന്ന് സെൻസ് ചെയ്യില്ല, ഡേഞ്ചർ ഉണ്ട്, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പൊ അത് ഓർത്ത് എനിക്കൊരു ഇതുണ്ട്. അത് അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് പറഞ്ഞതും. പിന്നെ ഇത് പറയണമെന്ന് തോന്നി, കാരണം ഇത് ഞങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യമല്ല. അയാൾ അത്ര ധൈര്യത്തോടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് നമ്മളല്ല ഇവിടെ തെറ്റിയത്, അയാളെ തെറ്റിയത്. അന്ന് ഞങ്ങൾ സൈലന്റ് ആയിരുന്നു, സൈലൻസ് ആയിരുന്നു ഞങ്ങളെ പ്രതികരണം. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് പറയണം തോന്നി, കാരണം അന്ന് ഞങ്ങൾ വൾണറബിൾ ആയിരുന്നു. ഇന്ന് ഞങ്ങൾ അതല്ല, എനിക്ക് ഓപ്പൺലി പറയാം. അപ്പൊ ആ ഒരു അദ്ദേഹം എന്താ രണ്ടുപേരും ഒരുമിച്ച് കല്യാണം കഴിക്കാന്നല്ലേ? അങ്ങനെയല്ല ചോദിച്ചത്,
എളാപ്പയുണ്ട്. ഇപ്പൊ മക്കൾക്ക് വേണമെങ്കിൽ ഹോട്ടലിലോട്ട് പോണെങ്കിൽ ഞാനുണ്ട്, ഹോട്ടലിലോട്ട് പോയിട്ട് മനസ്സിലായല്ലോ. അപ്പൊ അവര് ബോയ് ഫ്രണ്ട് ആയിട്ട് ഞാനുണ്ട്, എളാപ്പയായിട്ട് ഞാനുണ്ട്, ഫ്രണ്ട് ആയിട്ട് ഞാനുണ്ട്, ബ്രദർ ആയിട്ട് ഞാനുണ്ട്. ഫുൾ ഓപ്ഷൻ. എല്ലാതുമായിട്ട് ഒരാളുണ്ട്, ഓപ്ഷനല്ലാണ്. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത് ഹോട്ടലിലോട്ട് പോവാന്ന്. ഹോട്ടലിലോട്ട് പോകുന്നത് ഫുഡ് കഴിക്കാനല്ല, റെസ്റ്റോറന്റ് ആണ് അതല്ല. അപ്പോ അതായത് പുള്ളിയുടെ വിചാരത്തില് നമ്മള് ഒരു ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് തമ്മിൽ ഇഷ്ടം തോന്നിയത്, അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. അത് പുള്ളിയായിട്ടാ പുള്ളി ഇത് ചെയ്തോണ്ടിരിക്കുന്നു. ഓക്കെ, വേറെ ആൾക്കാരെ വെച്ചിട്ടാണ് പിന്നെയും ഓക്കെ എന്തെങ്കിലും ആവട്ടെ എന്നുള്ളത് കരുതാം. പുള്ളിയുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാനാ നോക്കിയത്, അതും സ്വന്തം മകളുടെ തുല്യം. ഞാനാകെ എന്തോ അന്തമുട്ടു. കാരണം ഞാനിവിടെ പറഞ്ഞത് എളാപ്പയാണ് ട്രസ്റ്റ് ചെയ്യുക. പുള്ളി ഭയങ്കര സപ്പോർട്ടീവ് ആണെന്ന് പറഞ്ഞാൽ പുള്ളി ആർന്ന് ഞങ്ങൾക്ക് അവിടെ ആകെ സപ്പോർട്ട് എന്ന്. അപ്പോ അതെ, ഞങ്ങള് ആദ്യം ഇറങ്ങി വനജ കളക്ട് ചെയ്യുന്നു, പിന്നെ അവിടെ നിന്ന് എന്റെ വീട്ടിലോട്ടാണ് ഞങ്ങൾ രണ്ടുപേരും പോയത്. അപ്പൊ അവിടെ നിന്നപ്പോ ഈ പുള്ളി ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് വന്നത്. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു, എന്നോട് ചോദിച്ചു, പുള്ളി കുഴപ്പമില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഇല്ലല്ലോ, അപ്പൊ നല്ലതാ, നമ്മള് സപ്പോർട്ട് ചെയ്യുന്നില്ല, നോക്കാം നമുക്ക്, നല്ല വിശ്വാസം. അപ്പൊ ഞാനും അങ്ങനെ ഫുൾ ഓൺ ഇതിലിങ്ങനെ നിക്കുവായിരുന്നു, ഇതെങ്ങനെ ട്രസ്റ്റ് ചെയ്ത്. അപ്പൊ അങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് കേട്ടപ്പോ നമ്മളൊന്നും പറഞ്ഞില്ല, ഷോക്കായിട്ട്. നമ്മള് കേട്ടത് തന്നെയാണോ ഞാനൊരു എന്താ പറയാ, ഭയങ്കര നെട്ടി അവസ്ഥയായിരുന്നു. അപ്പൊ കേട്ടപ്പോഴേ, ഇയാളുടെ അടുത്തുനിന്ന് ഇങ്ങനെ കേട്ടപ്പോഴേ, നമ്മളത്ര ട്രസ്റ്റ് ചെയ്ത്, നമ്മളത്ര വൾനറബിൾ ആയിട്ട് വേറെ ആരുമില്ല വീട്ടില് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ. കൊറേ പേരുണ്ട്, പക്ഷെ നമ്മള് എല്ലാരും ഇങ്ങനെ, നമ്മള് ഒരുമിച്ചിരിക്കുമ്പോ റൂമിലോട്ട് ഇങ്ങനെ നോക്കുക, എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുന്നിടക്ക് ഈ പുള്ളി വന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ഒരാളുടെ അടുത്ത് ഇങ്ങനെ റെസ്പോൺസ് വെക്കുമ്പോ നമ്മളാകെ ഷാറ്റേർഡ് ആയി പോകും. ഇവന്തോ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല അന്നെങ്കിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത്ര ഓപ്പണപ്പ് ആയിട്ട് നമ്മള് വിളിച്ച് തുറന്ന് പറയുന്ന സമയത്ത് ഒരുപക്ഷെ ബാക്കിയുള്ള ഫാമിലിയിലുള്ള ഗേൾസും അതൊന്നും കെയർ ചെയ്തിരിക്കുമായിരിക്കാം. ഓക്കെ, ഇപ്പോ ചില ആൾക്കാർ അല്ലെങ്കിൽ നോർമലി ഒരു വേറൊരു തോട്ട് ഉണ്ട്, ഇപ്പൊ സെയിം ജെൻഡറിലുള്ള ആൾക്കാർ തമ്മിൽ ഇഷ്ടത്തിലാവുന്ന സമയത്ത് അതേ സെയിം ജെൻഡറിലുള്ള വേറൊരാൾ വരുമ്പോൾ, ഇപ്പൊ ഞാൻ എങ്ങനെ നിങ്ങളുടെ അടുത്തിരിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ രണ്ട് ബോയ്സ് തമ്മിൽ പ്രണയത്തിലാവുമ്പോൾ വേറൊരു ബോയ് എങ്ങനെ ഇരിക്കും, അവരോട് പ്രണയം തോന്നും, അങ്ങനെയൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ടാവും. ശരിക്കും അതിന്റെ ഒരു സൈക്കോളജി എന്താ? അതായത് ഇപ്പൊ ഒരു ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള കപ്പിൾ ഉണ്ടെന്ന് വിചാരിക്കും, അതായത് ഒരാണും പെണ്ണും. അപ്പൊ അവർക്ക് ഒരാളോട് റിലേഷനിൽ ആയിരിക്കെ വേറൊരാളെ നോക്കൂ, നമ്മൾ ജെനുവിനിലി ആണെങ്കിൽ വേറൊരാളെ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെയും ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒന്ന് വെച്ചിട്ട് വേറെ ആൾക്കാരെ നോക്കുന്ന ആൾക്കാരുണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ. അല്ലാണ്ട് ഡിപ്പെൻഡ് ഓൺ ഹോമോസെക്ഷൽ ഹെട്രോസെക്ഷൽ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ പേഴ്സൺസ്. ആ അത്രേ ഉള്ളൂ. നമ്മളെങ്ങനെ എടുക്കും, നമ്മളൊരു കാര്യത്തിനോട് എത്ര ജെനുവിൻ ആണെന്നുള്ളതാണല്ലോ അത്, അത് ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ ഇരിക്കും. ഇപ്പൊ എന്തോരം നമ്മുടെ ഹെട്രോസെക്ഷൽ റിലേഷൻഷിപ്പ് തന്നെ ഹെട്രോസെക്ഷൽ ഉണ്ട്, ഹോമോസെക്ഷൽ ഉണ്ട്, എല്ലാത്തിലും ഉണ്ടാവും. ഇപ്പൊ ഉണ്ടല്ലോ നോർമലി സെയിം ജെൻഡറിലുള്ള ആൾക്കാർ ഇഷ്ടത്തിലാവും, നിങ്ങളെന്നല്ല പൊതുവെ ആരാണെങ്കിലും ഇഷ്ടത്തിലാവുമ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർ, സത്യം പറഞ്ഞാൽ നിങ്ങക്ക് പ്രൈവസി ഉണ്ടോ? ഞാൻ ഇതായിട്ട് ചോദിക്കുകയാണ്, നിങ്ങക്ക് ലൈഫിൽ ശരിക്കും ഒരു പ്രൈവസി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ ഇപ്പൊ നിലവിൽ? പ്രൈവസി എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക്, എടുത്തു കയറുന്നുണ്ട് ബെഡ്റൂമിലോട്ട് കയറുന്നുണ്ട്, പേഴ്സണൽ സ്പേസിലേക്ക് എടുത്ത് കയറുന്നുണ്ട്, നല്ല പോലെ കയറുന്നുണ്ട്. പക്ഷെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന പോലെ ഇരിക്കുമല്ലോ, നമ്മൾ അതിന് മറുപടി കൊടുക്കുന്നില്ല. നമ്മൾ ബോധറിയേണ്ട കാര്യമല്ലല്ലോ, ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ചോദ്യമാണ്, അവരുടെ പേഴ്സണൽ സ്പേസ് എങ്ങനെയായിരിക്കും, അവരുടെ ഒരു സെക്സ് ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ടാവും എല്ലാ ആൾക്കാരും. ഇപ്പൊ നിങ്ങളാണെങ്കിലും ഏത് കപ്പിൾസ് ആണെങ്കിലും സെയിം ജെൻഡറിലുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന മെയിൻ സാധനം ഇത് തന്നെയായിരിക്കും. ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ആൾക്കാർക്ക്, എങ്ങനെയാണ് ആ ഒരു സാധനമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇപ്പൊ നേരിട്ടാണെങ്കിലും സോഷ്യൽ മീഡിയാസിലൂടെ ആണെങ്കിലും കമന്റ്സിലൂടെ ആണെങ്കിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ കോമന്റ്സിലാണെങ്കിലും മെസ്സേജസിലൊക്കെ ആണെങ്കിലും എങ്ങനെയാ നിങ്ങൾ അത്, അല്ലെങ്കിൽ അടുത്തുള്ള ആൾക്കാർ ചോദിക്കാറുണ്ടോ? അടുത്തുള്ള ആൾക്കാർക്ക് ഇല്ല, ശരിക്കും നേരിട്ട് ആൾക്കാർ ചോദിക്കില്ല. പക്ഷെ ആൾക്കാരുടെ ഉള്ളിൽ, ഇപ്പൊ ഞങ്ങളാ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ഉള്ളിൽ ഉണ്ടാവാം, മതിയാവാം, മേ ബി അവർ ചോദിക്കൂലോ. അത് നമ്മളെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, ആൾക്കാർ ചോദിക്കാൻ മടിക്കുന്നവരല്ലേ. കമന്റ് ബോക്സിലോ കുറെ പേര് വന്ന് ചോദിക്കുന്നുണ്ട്, പക്ഷെ ടോട്ടലി പേഴ്സണൽ. നമുക്കത് നമ്മുടെ ബെഡ്റൂം കൊണ്ടുവന്ന് ക്യാമറയുടെ മുമ്പിൽ നമ്മള് ഇഗ്നോർ ചെയ്യലാണ്. സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും തർക്കുത്തരം പറയുമായിരുന്നു, അതല്ലാതെ നമ്മൾ അതിനെ പറ്റി. പിന്നെ സെക്സ് എന്ന് പറയുന്ന അവർക്ക് ഒരു എന്താ പറയാ ഒരു ചിന്ത ഉണ്ട്, ഇങ്ങനെ നടക്കാവൂ, ഒരു ടാബു ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ആയിരിക്കണം അങ്ങനെയാണ്.
ആണില്ലാതെ എന്ത് സെക്സ്, പക്ഷെ അത് ഡിപ്പെൻസ് ഓൺ പീപ്പിൾ. ഞാൻ അത് എപ്പോഴും പറയലുണ്ട്, കാരണം അത് ആൾക്കാരുടെ ഒരു ഇതാണ്. സെക്സ് എന്ന് പറഞ്ഞാൽ ഒരു വജൈനയോ ഒരു പെനിസ് ഉണ്ടെങ്കിലും നടക്കത്തുള്ളൂ എന്നാണ്. ബട്ട് ഇറ്റ് ഡിപ്പെൻസ് ഓൺ പീപ്പിൾ, നമുക്ക് എങ്ങനെയാ പ്ലഷർ കിട്ടുന്നത് നമ്മളാ തീരുമാനിക്കണ്ടേ. അപ്പൊ അത് ടോട്ടലി പേഴ്സണൽ ആണ്, എല്ലാരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് പോയിട്ട് ഇപ്പൊ നമ്മളൊരു വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ, ഇപ്പൊ ന്യൂലി മാരീഡ് ആരെങ്കിലും വന്ന് നമ്മളൊരു വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയോ ഒന്നും ചോദിക്കുന്നില്ല, നിങ്ങൾ എങ്ങനെയാ, ഏതാ പൊസിഷൻസ് ഒന്നും ചോദിക്കുന്നില്ല. അത് ഇവർക്ക് ഇത്ര ക്യൂരിയസ് ആണെങ്കിൽ അവിടെ ഉള്ള ആൾക്കാരെ ചോദിക്കാം, അത്രേ ഉള്ളൂ. അല്ലാതിപ്പോ എന്താ പറയാനാ, നോ കമന്റ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ഫൈനലി ചോദിക്കുകയാണ്, ഞാൻ കേട്ടായിരുന്നു ഇവിടെ സെറ്റിൽ ആവാൻ താല്പര്യമില്ല, പുറത്തു പോയി സെറ്റിൽ ആവാൻ, കുറെ പട്ടിക്കുട്ടികളെയൊക്കെ വെച്ച് സെറ്റിൽ ആവാനാണ് താല്പര്യം കിട്ടും. എന്നാലും എങ്ങനെയാ ഫ്യൂച്ചർ പ്ലാൻസ്? ഇപ്പം ശരിക്കും പുറത്തേക്ക് അബ്രോഡ് നോക്കാനാണോ, അല്ലെങ്കിൽ എവിടെയാ പ്ലാൻ? നമുക്ക് അബ്രോഡ് നോക്കാനാണ്, ഒന്നും കൂടെ ഒരു ബെറ്റർ ലൈഫ് അവിടെ ആയിരിക്കും തോന്നുന്നത് നമുക്കും, ഒരു സേഫ് ആൻഡ് എവറിഥിങ് ഒന്നും കൂടെ നല്ലതായിരിക്കും. എന്നാലും ഒരു ഡ്രീം പ്ലേസ് ഉണ്ട്, എനിക്ക് ഇന്ന സ്ഥലത്ത് പോയിട്ട് സെറ്റിൽ ആവാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം, അങ്ങനെ എന്തെങ്കിലും ഡ്രീം പ്ലേസ്? ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ ഇതല്ലെങ്കിൽ ഇത് കിട്ടിയാൽ നന്നായിരുന്നു എന്നൊരു സാധനം ഒരിതുള്ളൂ നമുക്ക്. അതായത് എല്ലാ ആൾക്കാരെയും മനുഷ്യന്മാരായിട്ട് കാണുന്ന ഒരു കൺട്രിയിൽ പോകണം, അല്ലാതെ എല്ലാം വേർതിരിച്ച് അങ്ങനത്തെ ഒന്നുമില്ല. അത് നല്ല മനുഷ്യരുണ്ടായ മതിയല്ലോ നമുക്ക് ചുറ്റും, ഈ നമ്മുടെ ഈ കോൺബോക്സിൽ കിടന്ന് വരകുന്ന അത്ര ഉള്ളു, അല്ലാതെ നമ്മൾ ഇന്നൊരു കൺട്രി അങ്ങനത്തെ ഇതൊന്നുമില്ല. പക്ഷെ ട്രാവൽ ചെയ്യണം, ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കൺട്രീസ് ഒക്കെ ഉണ്ട്. ഓക്കേ, ഫൈൻ. നിങ്ങൾ റിലേഷനിൽ ആയതിനു ശേഷം കേട്ട ഒരു ബെസ്റ്റ് അഡ്വൈസ്, നിങ്ങൾ ഭയങ്കര ഹാപ്പി ആക്കിയ ഒരു അഡ്വൈസ് എന്തായിരുന്നു? എന്താ പറയാ, ഇവളുടെ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇവക്ക് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട്, ചെറിയ ആള് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ അതായത് മൂത്ത ആളല്ല അതിന്റെ അടിയത്ത്, അവള് പറഞ്ഞു മുന്നേ പറഞ്ഞതാണ്, അതായത് മുന്നേ പറഞ്ഞ എന്താ പറഞ്ഞേ, അതായത് എന്നോട് പറഞ്ഞു ഇവളുടെ ഭാഗ്യമാണ് നിന്നെ കിട്ടിയതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു ഇവളെ കണ്ണു വരെ നിറഞ്ഞുപോയി. അതായത് ജെന്യുവിൻലി ഒരാള് പറയുന്നതാണ്, അവള് കൊറേ ഇവളുമായിട്ട് മാത്രമാണ് സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് ഞാനുമായിട്ട് അങ്ങനെ വലിയ കമ്മ്യൂണിക്കേഷൻ കുറവാണ്, ഇവളുമായിട്ടാണ്. എന്നിട്ട് ഇവളെ പറഞ്ഞതാണ്, ഇവളോട് തന്നെ അത് പറഞ്ഞതാ, യു ആർ സോ ലക്കി ടു ഹാവ് എ പേഴ്സൺ ലൈക്ക് അവർ എന്ന് പറഞ്ഞതാ. ഓക്കെ, അത് ഭയങ്കര ഒരു ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ പെട്ടെന്ന് പറയുമ്പോ ഭയങ്കര ഒരു ഇമോഷണൽ ആയിരുന്നു, കരയിപ്പിച്ചതോടാണ്. ഇവിടെ എന്തായിരുന്നു? എനിക്ക് കൊറേ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര സ്ട്രോങ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഏറ്റവും വേദനിപ്പിച്ച എന്തെങ്കിലും ഉണ്ടോ? വേദനിപ്പിച്ചത് ഒന്നുണ്ട്, എന്താന്ന് വെച്ചാല് ഇവള് കുറച്ച് സൈലന്റ് ആണെന്ന് ആൾക്കാർക്ക് തോന്നും. അവളൊരു ആംബിവേർട്ട് ആണെങ്കിലും അവള് സംസാരിക്കും, കംഫർട്ടബിൾ ആണെങ്കിൽ സംസാരിക്കും. അപ്പോ അത് വെച്ചിട്ട് കുറെ പേര് ജഡ്ജ് ചെയ്തിട്ടുണ്ട്, അതായത് ഇവള് ആദിലാട് ഉള്ളം കയ്യിലാണ്, ആദിലയാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്, ക്യാപബിൾ ഓഫ് എവറിത്തിങ്, എല്ലാത്തിനും ഞാൻ വേണം. അതങ്ങനെയാണ് പൊതുവെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ തന്നെയാണ്. ഇവളുടെ കൂടെ പഠിച്ച കുറച്ച് സ്ത്രീ അനുകൂല പുരുഷന്മാർ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അത് നമുക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി. ബിക്കോസ് ഇവള് ഇപ്പോ സ്ട്രോങ് ആയിട്ട് നിക്കണെങ്കിൽ അത് ഇവളുടെ മാത്രം ഇതാണ്, ഞാനൊരു സപ്പോർട്ടായിട്ട് ഉണ്ടായിട്ടുള്ളൂ. ലൈക്ക് ഇവളാണ് അവിടെ നിന്ന് ആ ഒരു 8 days എനിക്ക്, ഞാനൊരു ഷെൽട്ടർ ഹോമിൽ നിന്നിരുന്നേ, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇവളാണ് അത്രയും ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ മുന്നിൽ ഇത്രയും കൗൺസിലിംഗ് സെഷൻസിലൂടെ പോയി ഇത്ര ഇതായിട്ട് നിന്നത് ഇവളാ. അപ്പൊ ആ ഒരു ഇത് ഇവക്ക് ഉണ്ടെങ്കിൽ ഷീ ഈസ് വെരി സ്ട്രോങ്. ഞാൻ സ്ട്രോങ് അല്ല, ഞാൻ അത് പറയാം, എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ബട്ട് ഞാൻ പറയുന്നത് എന്റെ ഒരു ഇതില് ഇവള് ലൈക്ക് ഇവള് 8 days സർവൈവ് ചെയ്തതന്നെ വലിയ കാര്യം ഞാൻ പറയത്തുള്ളൂ. അപ്പൊ ഇവളങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇവള് ഇവളായിട്ട് ഇവൾക്ക് ഇവളുടെ അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇവൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്, വിച്ച് ഐ കാണ്ട്. അപ്പൊ അത് എനിക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത നമ്മുടെ ഒരു സെഷൻ ആണ് നെവർ ഹാവ് എവർ. അപ്പൊ ഞാൻ കുറച്ച് സാധനങ്ങൾ ചോദിക്കും, അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചാൽ മതി. ചെയ്യടാ. ഫസ്റ്റ് ഗസ്റ്റൻ, ബർത്ത്ഡേ ആനിവേഴ്സറി പോലത്തെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് മറന്നുപോയിട്ടുണ്ടോ? ഇല്ലേ, ഏത് മറന്നുപോയോ? എനിക്ക് പിന്നെ നമ്പർ തലയിൽ നിൽക്കൂല,
പക്ഷെ ഞാൻ ഓർത്തെടുക്കൂട്ടോ, അല്ലെങ്കിൽ അങ്ങനെ മൈൻഡിൽ നിൽക്കും. ഓക്കെ സൂപ്പർ, അടുത്ത ചോദിക്കാം. ഇപ്പോ ഇത്ര നാളത്തെ റിലേഷൻഷിപ്പില് പാർട്ട്ണർ രണ്ടുപേരും, അതിൽ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടും അനുസരിക്കാത്ത ഒരു കാര്യമുണ്ട്, ഉണ്ടോ ഇല്ല? എത്ര പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു കാര്യം. എന്താ? അതായത് ഇവളെ അനുസരിക്കാത്ത കാര്യമല്ലേ ഞാൻ പറയണ്ടേ? എന്താ എത്ര വൃത്തിയാക്കാൻ പറഞ്ഞാലും വൃത്തിയാകൂല. അതായത് എന്തെങ്കിലും എടുത്താലും അവിടെ ഇടും, അവിടെ ഇടും, എന്തെങ്കിലും അവിടെ നിർത്തും. എനിക്കാണെങ്കിലോ എല്ലാം ഭയങ്കര വൃത്തിയായിട്ട് അവിടെ വെക്കണം. ശരിയാ. എന്റേതാണെങ്കിൽ ഭയങ്കര നെഗറ്റീവ് ആള്, എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യമാണെങ്കിൽ ഭയങ്കര ടെൻഷനോ, ടെൻഷനല്ല അത് ശരിയാവൂല, നമുക്ക് പറ്റുമോ അങ്ങനത്തെ ഉള്ള ഡൗട്ട് അങ്ങനെ വരും. പക്ഷെ പറ്റുന്ന കാര്യമായിരിക്കും, പെഞ്ചുലിയോ നടക്കും നല്ലതായിട്ട്. അപ്പൊ അതെനിക്ക് ഇഷ്ടമല്ല. അടിപൊളി. ഫ്രണ്ട്സിന്റെ കൂടെ പാർട്ട്ണർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇറിറ്റേഷൻ, ദേഷ്യം അങ്ങനെയൊക്കെ ആവാറുണ്ട്? ഐ ഹാവ് മുന്നേ, ഇപ്പോ ഇല്ല. ഇല്ല, ലോങ് ഡിസ്റ്റൻസിൽ പ്രശ്നമായിരുന്നു, അതെനിക്ക് ഉണ്ടായിരുന്നു. ലോങ് ഡിസ്റ്റൻസ് ഇപ്പല്ല, ഇപ്പില്ല. ഓക്കെ സൂപ്പർ. പാർട്ട്ണർ പൊസസീവ് ആണ്? ഡിപെൻഡ്സ്. മുന്നേ ഭയങ്കര പൊസസീവ് ആയിരുന്നു, ഇപ്പോ പൊസസീവ് ആണ്, ബട്ട് കുറച്ചാണ്. അതില്ല, കുറവാണ്. എന്തിൽ ഏറ്റവും കൂടുതൽ പൊസസീവ് തോന്നുന്നേ? മുന്നേ മുന്നേ ഭയങ്കര ഭയങ്കര ടോക്സിക് ആയിരുന്നു. മുന്നേ ഞാനും ടോക്സിക്കോ? ഫ്രണ്ട്സിന്റെ കൂടെ പിക്കപ്പ് എടുത്താ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് 3 വർഷമാണ് നമ്മള് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയത്. അപ്പൊ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നവും, നമുക്ക് ടൈം കിട്ടുന്നില്ലല്ലോ. അവര് ചിലപ്പോ വന്നിട്ടുണ്ടാവുള്ളൂ, നമുക്ക് നോ പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പൊ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവണമെന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അല്ല കേട്ടോ. ആണോ? ഇപ്പൊ അങ്ങനെ പോസിറ്റീവ് ഒന്നുമില്ല. ഉണ്ടാവും, ഡിപെൻഡ്സ്. എന്നാൽ ഏതിലായിരിക്കും ഉണ്ടെങ്കിൽ തന്നെ റെയറാണ്, കാരണം നമ്മളിപ്പോ അടുത്ത് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവരുള്ളതുകൊണ്ട്. പിന്നെ കമന്റ്സ് ഒക്കെ വരുമ്പോ പോസിറ്റീവ് ആവാറുണ്ടോ? ചില ഫാൻസ് ഗേൾസിന്റെ ഒക്കെ കമന്റ്സ് വരില്ലേ, അല്ലെങ്കിൽ ഇവളെ ഹെയർ സ്റ്റൈൽ ഒക്കെ നല്ല, അത് ഏറ്റവും കൂടുതൽ വരും കേട്ടോ. അപ്പൊ എനിക്ക് കുറച്ച് അസൂയയും പോസിറ്റീവ്നെസ് ഒക്കെ തോന്നും. എനിക്ക് ഇവളുടെ സ്റ്റോറി കൂടുതലാണെങ്കിൽ കാരണം എനിക്ക് ഇന്തുന്നത് ഇഷ്ടമല്ല. ഓക്കെ, അടിപൊളി. സോഷ്യൽ മീഡിയ അക്കൗണ്ടിന്റെ പാസ്വേഡ്സ് ഷെയർ ചെയ്തിട്ടുണ്ട്? പാസ്വേഡ്സ് ഓർമ്മയില്ല, രണ്ട് ഫോണിലും ഉണ്ട്, രണ്ട് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ സൂപ്പർ. പാർട്ട്ണർക്ക് അയക്കേണ്ട മെസ്സേജ് ബൈ മിസ്റ്റേക്ക് വേറെ ആൾക്ക് പോയിട്ടുണ്ട്? ഇല്ല. ഞങ്ങള് പണ്ട് സ്റ്റാറ്റസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, വാട്സ്ആപ്പ് സ്റ്റാറ്റസിൽ, വീട്ടിൽ അറിയില്ലായിരുന്നു. അതില് കമ്മ്യൂണിക്കേറ്റ് ഇവള് മാത്രമേ സീനാക്കി ഇടാ, പക്ഷെ അതിൽ കുറച്ച് ആൾക്കാർ അറിയാണ്ട് സീനാക്കി പോയ ടൈമുണ്ട്. വലിയ മെസ്സേജ് എന്തായിരുന്നു അറിയില്ല, പക്ഷെ എന്തോ ഐ ലവ് യു അങ്ങനെ ഞാൻ കുറച്ച് എഴുതുമായിരുന്നു. അങ്ങനെ എന്തോ സംഭവം സീനാക്കി വിട്ടുണ്ട്. ഓക്കെ, പാരനോർമൽ ആക്ടിവിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്? പാരനോർമൽ ആക്ടിവിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഫീലൊന്നും ചെയ്തില്ല. ഇല്ല. ഓക്കെ, എപ്പോഴെങ്കിലും പാർട്ട്ണറിനോട് ജ്യൂസി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ? ചോദിക്കും. ഓക്കെ, പാർട്ട്ണറായിട്ട് തല്ല പിടിച്ചിട്ടുണ്ട്? അടിച്ചിട്ടുണ്ട്, ഐ മീൻ അടി, മറ്റടി ഇവിടെ ഇല്ല. ഓക്കെ, വഴക്കടിക്കാറുണ്ട്? ഏറ്റവും കൂടുതൽ എന്തിനാണ് വഴക്കടിക്കുന്നത്? ഏറ്റവും കൂടുതൽ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യത്തിൽ ഒരു വാക്ക് തർക്കമൊക്കെ വരും. ഇവള് ഉദ്ദേശിക്കുന്നത് വേറെ വേറെ ആയിരിക്കും, എനിക്ക് ആ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറയുന്നത് പിടിച്ചു ഞാൻ കയറും, അങ്ങനെ അല്ലല്ലോ അങ്ങനെ ഉള്ളു, പക്ഷെ ഉദ്ദേശിച്ചത് വേറെ ആയിരിക്കും. ഞാൻ ഉദ്ദേശിച്ച വേറെ, പറയുമ്പോ അത് ആളെ എടുക്കുന്നത് വേറെ രീതിയിലായിരിക്കും. വണ്ടി പറയുന്നത് മോള് വേറെ പറയുന്നത് വേറെ രീതിയിലായിരിക്കും. പ്രശ്നമുണ്ട്, ഞാൻ കൺവേ ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കും. ഈ വഴക്കിട്ടാൽ എത്ര സമയം ഉണ്ടാതിരിക്കും? ഞാൻ വേമുണ്ടോ ദേഹം ആണല്ലേ, ബ്ലോക്ക് ചെയ്യാറുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ലോങ് ഡിസ്റ്റൻസിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇല്ല, ഞാൻ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. എന്നിട്ട് എങ്ങനെയാ അൺബ്ലോക്ക് ആവാ? ഇല്ല, സംസാരിക്കണ്ട്, വിളിക്കും. ആകെ ഒരു സോഴ്സാ. ഓക്കെ, അടിപൊളി. പാർട്ട്ണറിനെ കുറിച്ച് ആരോടെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, നമ്മൾ പരസ്പരം കുറ്റം പറയാം. പാർട്ട്ണർ ഉള്ളപ്പോ വായി നോക്കിട്ടുണ്ടോ? വായി നോക്കാ, നമ്മള് കമന്റ് അടിക്കും, ഒരുമിച്ച് വായി നോക്കും. ഇല്ലേ, ഒരുമിച്ച് വായി നോക്കും, കള്ളം പറയില്ല. കള്ളത്തി. ഓ, നല്ല കുട്ടി. പാർട്ട്ണറിന്റെ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തിട്ടുണ്ടോ? അയ്യോ,
ഞങ്ങൾ രണ്ടാമത്തെ സിമിലർ കളറായോണ്ട് പ്രശ്നമാണ്, കളറും അറിയാം. അപ്പൊ എനിക്ക് ഏതാ കളർ എന്ന് പറഞ്ഞോ? ഓക്കെ ശരി. ലവ് അതായത് എക്സ് ലവറിനെ കുറിച്ച് പാർട്ട്ണറിനോട് ഷെയർ ചെയ്തിട്ടുണ്ടോ? ഇല്ല, നിങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല. ഓക്കെ. ബാച്ചലർ ലൈഫ് ഈസ് ബെറ്റർ എന്ന് തോന്നിയിട്ടുണ്ടോ? ആക്ച്വലി സത്യമാർത്തം വീട്ടിൽ ചെല്ലുമ്പോ ഞങ്ങൾ ഈ സെഗ്മെന്റിൽ കള്ളം പറഞ്ഞിട്ടുണ്ടോ? കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സൂപ്പർ, നല്ല കുട്ടികളോ, കള്ളം പറഞ്ഞിട്ടില്ല. അപ്പൊ താങ്ക് യു സോ മച്ച്, നല്ല കുട്ടികളോ. ഓക്കെ സൂപ്പർ. ഇപ്പൊ എന്തായാലും നമ്മുടെ സെഷൻ ഇന്റർവ്യൂലേക്ക് വരികയാണ്. കുറെ സമയമായി ഇവിടെ വന്ന് നമ്മള് സംസാരിച്ചു. ആക്ച്വലി ഇന്റർവ്യൂ പോലെ തോന്നിയില്ല. എന്തൊക്കെയോ ഞാൻ ചെയ്യുന്നു, എന്തൊക്കെയോ അവർ സംസാരിക്കുന്നു, അങ്ങനെയായിരുന്നു. അപ്പൊ എന്തായാലും നല്ലുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതിലും. ആക്ച്വലി ഇത്ര നല്ല സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് ഗേൾസിനെ കാണാൻ പറ്റിയതിലും എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്. പൊതുവെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് ഇൻഡിപെൻഡന്റ് സ്ട്രോങ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന പെൺകുട്ടികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോ ഫെമിനിസ്റ്റ് ആണെന്നും പറയരുത്, പക്ഷെ പേഴ്സണൽ ചോയ്സ് അല്ല. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളെ കാണാനും സംസാരിക്കാനും പറ്റിയത്. അപ്പൊ ഇനിയും ഒരുപാട് ഇതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകണം. ഇനിയും പ്രശ്നങ്ങളും ഇഷ്യൂസ് എന്ത് വന്നാലും ഇതേപോലെ ഒരുമിച്ച് ഫേസ് ചെയ്യാനുള്ള ഒരു അനുഗ്രഹം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കുറെ പട്ടിക്കുട്ടികളായിട്ട് തന്നെ സെറ്റിൽ ആയിക്കോളൂ. അപ്പൊ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു. താങ്ക് യു.